Hi dear friends, welcome back to our channel. Renu Honey Rose Beauty World. Ellavarkum nammude channel like swagatham. Appo ellavarum santoshamayittu irikkunnu ennu vishwasikkunnu. Appo innathe video ennu parayunnathu nammal sadharana nammal ellavarum adayathu ladies aayirunnalum gents aayirunnalum ellarum oru pole nerudunna oru problem aanu nammude wire chaadunnathu. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് എല്ലാവരുടെയും ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മളെല്ലാവരും ഡയറ്റ് ചെയ്ത് നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുന്നുണ്ട്, പക്ഷേ ആർക്കും വയറുകൾ കുറയുന്നില്ല എന്ന് പറയുന്ന കുറേ പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ ഓരോ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതൊന്ന് ചെയ്യാൻ നോക്കുമ്പോൾ മാക്സിമം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, എന്നതിന് ശേഷം ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അസുഖങ്ങളുള്ളവരൊന്നും ഇത് ചെയ്യാൻ നിൽക്കേണ്ട, ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് മാക്സിമം അസുഖങ്ങളുള്ളവരൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ വയറ് കുറയ്ക്കുന്ന ഇത് നമുക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യം നമ്മുടെ വയറിൻ്റെ അളവ് നോക്കുക. നോക്കിയതിന് ശേഷം അതൊരു ടേപ്പിൽ നിങ്ങൾ എടുത്ത് നിങ്ങളൊരു പേപ്പറിലോ ബുക്കിലോ എവിടെയെങ്കിലും കുറിച്ച് വെച്ചിരിക്കുക. വെച്ചതിന് ശേഷം 1 മന്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. ഫോളോ ചെയ്ത് അതിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടും, അതിന് 100% ഉറപ്പാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇത് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട നമ്മുടെ വയറിന്റെ അളവ് നോക്കുക. അളവ് നോക്കിയിട്ട് നമുക്ക് എത്രയുണ്ടെന്ന് എഴുതി വെച്ചിട്ട് നമ്മൾ അത് 1 മന്ത് അത് 2 വീക്ക് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അതിന് ഒന്നും കൂടി അളന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്യത്യാസം അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വയറ് കുറയ്ക്കുന്നത്, എന്തൊക്കെ നമുക്ക് ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് മാക്സിമം ഒഴിവാക്കുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡുകൾ മാക്സിമം ഒഴിവാക്കുക. അതിപ്പോൾ നമുക്ക് ചോറ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് തീരെ അത് ഒഴിവാക്കാൻ പറ്റാത്തവർക്ക് അതിൻ്റെ അളവൊന്നെങ്കിലും കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ 2 എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷുഗർ, മധുരം കുറയ്ക്കുക. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം മധുരം കുറയ്ക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ മധുരത്തിന്റെ ആളാണ്, അതുകൊണ്ട് എനിക്ക് മധുരം കുറയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് എന്റെ വണ്ണം കുറയാതിരിക്കുന്നത്. അപ്പൊ മാക്സിമം മധുരം കുറയ്ക്കാൻ ശ്രമിക്കുക. മധുരം കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റ് പ്ലാൻ സക്സസ് ആവും എന്നുള്ളതിന് 100% ഉറപ്പാണ്. അപ്പോൾ നമ്മൾ മധുരം ഒഴിവാക്കുന്നത് ഇപ്പം തീരെ പറ്റാത്തവർക്ക് ഒരു ചെറിയ സ്പൂണൊക്കെ ഉപയോഗിച്ച് അതിനെ പിന്നെ അത് കുറയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ വേണം മധുരം കുറയ്ക്കേണ്ടത്. പിന്നെ അതിന് പകരം നമുക്ക് തേൻ ഉപയോഗിക്കാം. ഇപ്പം ഷുഗറിന് പകരം നമുക്ക് ഇത് തേൻ ഉപയോഗിച്ച് നമുക്ക് അത്രയ്ക്ക് മധുരം ഒഴിവാക്കാൻ പറ്റാത്തവർക്ക് തേൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫാറ്റ് ഫുഡാണ്. ട്രാൻസ്ഫാറ്റ് ഫുഡ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് നമ്മുടെ ബേക്കറി ഫുഡാണ്, ജങ്ക് ഫുഡ് ബേക്കറി ഫുഡ്, അതുപോലെ തന്നെ ബേക്ക്ഡ് ഫുഡ്, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഐസ്ക്രീം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ധാരാളം കഴിക്കുന്ന ആൾക്കാരും നമ്മൾ എല്ലാ പേരും. അപ്പോൾ ബേക്കറി ഐറ്റങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഇപ്പോൾ വന്നത് കൊറോണ ടൈമും കൂടി ആയതുകൊണ്ട് നമുക്ക് എന്തായാലും അത് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ 1 മന്ത് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഈ 1 മന്ത് ബേക്കറി ഫുഡെല്ലാം ഒന്ന് ഒഴിവാക്കി മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ പോയിന്റ് ആണ് സ്ട്രെസ്. ഇപ്പൊ ഈ പറയുന്ന എനിക്കും നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെയാണ് എല്ലാവരും. മാക്സിമം ടെൻഷൻ ഇല്ലാത്ത ആരും ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും അയ്യോ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, എനിക്ക് അത് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ ഒരിക്കലും ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ പാടില്ല. നമ്മൾ സമാധാനത്തിൽ ദൈവങ്ങളെ ഒക്കെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് വേണം രാവിലെ എണീക്കേണ്ടത്. അത് മാത്രമല്ല നമുക്ക് അങ്ങനെ എണീക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അതുമാത്രമല്ല ഇപ്പോൾ ഹിന്ദു വിശ്വാസികളും ഇപ്പോൾ വിശ്വാസികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എണീക്കുന്ന ടൈം നമ്മളൊന്ന് ദൈവത്തിനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഇഷ്ടമുള്ള ദൈവം ഏതാണോ അവരുടെ ഫോട്ടോയൊക്കെ ഒന്ന് കണ്ട്, അതല്ല ഇനിയിപ്പോൾ ഇഷ്ടമുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് കണ്ടാൽ പോസിറ്റീവ് എനർജി കിട്ടുകയാണെങ്കിൽ അങ്ങനെ കണ്ട് ഉണരുക. അപ്പോൾ അങ്ങനെയൊക്കെ എണീറ്റ് നമ്മൾ സമാധാനത്തിൽ സന്തോഷമായിട്ട് നമ്മൾ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും, അത് ഉറപ്പാണ്. പിന്നെ രാവിലെ എണീറ്റ് എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു എനർജറ്റിക് നമുക്ക് കിട്ടും.
അപ്പോൾ ഈ സ്ട്രെസ് നമ്മൾ മാക്സിമം ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡേ നമുക്ക് നല്ലൊരു പോസിറ്റീവായിരിക്കും. നമ്മളിപ്പോ ഇപ്പോ ഞാൻ ഈ പറഞ്ഞ ട്രാൻസ്ഫാറ്റ് ഫുഡൊക്കെ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചീത്ത കൊളസ്ട്രോളിനെയൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോ ബേക്കറി ഫുഡ് ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ചീത്തമായിട്ടുള്ള കൊളസ്ട്രോൾ നമുക്ക് ധാരാളമായിട്ട് വന്ന് ചേരാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ഹാർട്ടിന്റെ പ്രോബ്ലം, സ്ട്രോക്സ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഡയബറ്റീസിന്റെ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ അസുഖങ്ങളിലേക്ക് നമ്മൾ ചെന്ന് വീഴാതിരിക്കാനായിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക. ഒഴിവാക്കുകയും ശേഷം നമ്മൾ ഇതിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. മാത്രമല്ല നമ്മൾ ലേഡീസിനൊക്കെ ഏറ്റവും കൂടുതൽ ഫാറ്റ് അടിഞ്ഞുകൂടുന്ന സ്ഥലം എന്നുണ്ട് നമ്മുടെ വയറും ഹിപ്പും ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ്, അതുപോലെ ജങ്ക് ഫുഡുകൾ, അതുപോലെ തന്നെയാണ് ഷുഗർ, പിന്നെ സ്ട്രെസ്, ഇതിത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഒഴിവാക്കി വെച്ച് നമ്മൾ ഒരു 1 മന്ത് നമുക്ക് ഇത് നമുക്ക് ചെയ്താൽ നമുക്ക് സക്സസ് ആവുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എന്തൊക്കെ ഫുഡുകൾ നമുക്ക് കഴിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്രയും നമ്മൾ ടൈം പറഞ്ഞ് നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഫുഡ് നമുക്ക് കഴിക്കാം, അപ്പൊ അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് സൊല്യൂബിൾ ഫൈബർ ഫുഡ് അടങ്ങിയതാണ്. അതായത് നമ്മൾ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ കഴിക്കേണ്ട ഫുഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാഗി, ആപ്പിൾ, ക്യാരറ്റ്, അതുപോലെ തന്നെ ഓട്സ്, പിന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡ്, ഇങ്ങനെയുള്ള ഗോതമ്പ്, ഇതൊക്കെ നമുക്ക് ഫൈബർ അടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് റാഗി പുട്ടവിക്കാം, അതുപോലെ തന്നെയാണ് നമ്മുടെ ഓട്സ് ഉപയോഗിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കാം, റൊട്ടി ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് നമുക്ക് നമ്മുടേതായ ലെവലിൽ നമുക്ക് ചെയ്യാം. അതുപോലെ ഗോതമ്പ് നുറുക്ക് വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാം, അതുപോലെ ഗോതമ്പ് നുറുക്ക് കഞ്ഞി ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് നമുക്ക് മാക്സിമം അരിയാഹാരം മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെല്ലാം നമുക്ക് ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്ത് നടത്താൻ നമുക്ക് പറ്റും. അത് മാത്രമല്ല പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് രണ്ടെന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ മിൽക്ക് പെടും. പക്ഷെ മിൽക്ക് നിങ്ങൾ അങ്ങനെ കുടിക്കേണ്ട, പകരം അത് എന്റെ ഇതാണ്, നിങ്ങൾ മിൽക്ക് കുടിക്കുന്നതിന് പകരം നിങ്ങൾ തൈരായിട്ട് കുടിക്കാൻ നോക്കുക, തൈര് കഴിക്കാൻ നോക്കുക. തൈര് നമുക്ക് നല്ലൊരു പ്രോട്ടീൻ ആണ്. അതുപോലെ തന്നെ എഗ്ഗ്, നമ്മൾ ഇപ്പം എഗ്ഗൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പേ അറിയാൻ പറ്റത്തില്ല. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ സീ ഫുഡ്, ചിക്കൻ, ഇങ്ങനെയൊക്കെ ഉള്ള ഫുഡുകളെല്ലാം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ്. അപ്പൊ അതൊക്കെ മാക്സിമം കഴിക്കാൻ നോക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു സ്വഭാവമാണ് കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കില്ല. അവരിപ്പോ മോർണിംഗ് ടൈം ഫുഡ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഉച്ചത്തേക്ക് ഉള്ള ഫുഡ് കഴിക്കില്ല, പകരം ഈവനിങ് ആയിരിക്കും കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ കഴിക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ ഓവർ വെയിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെയും തെറ്റായ ധാരണയാണ് നമ്മൾ ഫുഡ് നമ്മൾ അധികം കഴിച്ചാലാണ് നമുക്ക്, അതായത് നമ്മളിപ്പം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ, അതായത് ഫുഡ് നമുക്ക് കഴിക്കാതിരുന്ന് നമ്മുടെ വണ്ണം കുറയ്ക്കാം എന്നുള്ളത് തെറ്റായ ധാരണയാണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ മോർണിംഗ് ടൈമിൽ നമ്മളിപ്പോ മോർണിംഗ് ടൈം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നന്നായിട്ട് കഴിക്കണം. അത് 8 മണിയോട്ട് ഒരു 9 മണിക്ക് അകത്ത് വെച്ച് നമ്മൾ കഴിച്ചിരിക്കണം. അതാണ് അതിന്റെ ആ ഒരു ശീലം നമ്മളൊന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഡെയിലി റൊട്ടീനിൽ അതൊരു ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടി നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. പിന്നെയെന്ന് പറയുന്നത് ഈ ഇട ടൈമിൽ, അതായത് ഇപ്പം മോർണിംഗ് ടൈം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഒരു ജ്യൂസ് നമുക്ക് കുടിക്കാം. നമ്മുടെ വിശപ്പിന് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെയുള്ള ഫുഡുകൾ കഴിച്ച് വേണം നമ്മൾ കൺട്രോൾ ചെയ്യാൻ. അത് നമ്മൾ തീരെ ഒന്നും കഴിക്കാതിരുന്നതിന് ശേഷം പിന്നീട് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ വാരി വലിച്ച് നമ്മൾ കഴിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്, വണ്ണം കൂടുകയും ചെയ്യും. അതുകൊണ്ട് ആരും കറക്റ്റ് ടൈമിനുള്ള ഫുഡ് കറക്റ്റ് ടൈമിന് തന്നെ കഴിക്കാൻ മാക്സിമം എല്ലാവരും ശ്രമിക്കുക. അപ്പൊ ഞാൻ കഴിക്കാൻ പറ്റിയ സാധനങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞ, ഫൈബറിന്റെ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് മെയിൻ ഒന്നാണ് നമ്മുടെ വെള്ളം. അതായത് ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം ഒരു ദിവസം നമ്മൾ മാക്സിമം 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ 3 ലിറ്റർ വെള്ളം നമ്മൾ ധാരാളം കുടിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ആ ഡ്രിങ്ക് നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിന്റെ കൊഴുപ്പെല്ലാം നമുക്ക് കളയാം എന്നുള്ളത് ഞാൻ പറയാം. അതായത് നമുക്കിപ്പോ ഞാനിപ്പോ ചെയ്യുന്നത് ഡെയിലി ഇപ്പൊ ഞാൻ 3 ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കും. ആ വെള്ളത്തിൽ ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ച് അതിലിടും. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ സ്പൂൺ ജീരകവും അതിൽ ആഡ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ച് അതിനെ ഞാൻ ഒരു കുപ്പിയിലാക്കി വെച്ചിരിക്കും. എന്നതിന് ശേഷം അത് ആ ഒരു ഡേ ഫുള്ള് ഞാൻ
കുടിക്കാറുണ്ട്. അപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്കൊരു ചെറിയ നാരങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് അതിൽ നാരങ്ങ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കുടിക്കാം. പിന്നെ മോർണിംഗ് ടൈമിൽ നമുക്ക് എണീക്കുന്ന സമയം നമ്മളിപ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എണീറ്റ ടൈമിൽ തന്നെ നമുക്ക് ഒരു ചെറു ചൂടോടുള്ള ഒരു വെള്ളം നമ്മൾ കുടിക്കാൻ ശ്രമിക്കുക. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് കറുകപ്പട്ട. അപ്പോൾ കറുകപ്പട്ട നമ്മൾ പൊടിച്ച് നമ്മളൊരു ടിന്നിലാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ചെറിയ സ്പൂൺ കറുകപ്പട്ട തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ നാരങ്ങ, അതായത് അരമുറി നാരങ്ങ, അതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് നമ്മൾ ഡെയിലി മോർണിങ്ങും അതുപോലെ തന്നെ ഈവനിങ് അതായത് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഡ്രിങ്ക് ഓരോ ഗ്ലാസ് വെച്ച് നമ്മൾ ഡെയിലി കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മാക്സിമം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് നന്നായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു സലാഡ് റെഡി ചെയ്ത് ഞാൻ നമുക്ക് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സലാഡ് നിങ്ങൾ കഴിച്ചു നോക്കുക, നന്നായിട്ട് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പെല്ലാം നന്നായിട്ട് പോകും. അതുപോലെ തന്നെ നമ്മുടെ ഫൈബർ അടങ്ങിയ കണ്ടന്റ് ഒന്നാണ് നമ്മുടെ ഫ്ലാക്സീഡ് എന്ന് പറയുന്നത്. ആ ഫ്ലാക്സീഡ് എങ്ങനെയാണ് നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്നത്, അതിനായിട്ട് ഞാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും മാക്സിമം നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ റെഡി ചെയ്ത് കഴിച്ചു നോക്കുക, നന്നായിട്ട് ചേഞ്ച് വരും. അതുമാത്രമല്ല നമ്മൾക്ക് ഈ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഒരു 1 മന്ത് ചലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് ഇത് ചെയ്യുക. ചെയ്തതിന് ശേഷം എന്തായാലും നിങ്ങൾ റിസൾട്ട് പറയുക, നല്ലൊരു റിസൾട്ടായിരിക്കും. നിങ്ങൾക്കൊപ്പം ഞാനും ചെയ്യുന്നുണ്ട്, എനിക്കും ഒരു ഇച്ചിരി വേറൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ വണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എനിക്കും കുറയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് എന്തായാലും ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ റിസൾട്ട് എന്താണ് നമുക്ക് നോക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും 1 മന്ത് ചലഞ്ച് ഞാൻ എന്തായാലും എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം, അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അപ്പൊ ഞാൻ അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും. ഇതിപ്പോ ഞാൻ എന്റെ അടുത്ത് ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ തന്നിട്ടുണ്ട്. അതായത് കുറച്ചു പേർക്കുള്ള ഒരു ഡൗട്ടായിരുന്നു നമ്മൾ വണ്ണം കുറച്ചിരുന്നാലും വയറ് കുറയുന്നില്ല എന്നുള്ളത്. അപ്പൊ എന്തായാലും മാക്സിമം നമ്മളും കൂടി ഒന്ന് ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് വയറ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി, മറന്നുപോയതാണ്. എക്സസൈസും കൂടി ചെയ്യുക. എക്സസൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഇച്ചിരിയെങ്കിലും മാറ്റം നമുക്ക് കിട്ടുള്ളൂ. അതായത് നമ്മൾ വയറിനുള്ള ഒരു എക്സസൈസ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കിടന്നും കൊണ്ടുള്ള എക്സസൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് എക്സസൈസ് ഒരു 10 മിനിറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റിയോ എക്സസൈസ് ചെയ്യുക. അതും ചെയ്യാൻ പറ്റാത്തവർക്ക് ഒന്ന് നന്നായിട്ട് ഓരോട്ടും താഴോട്ടൊക്കെ നിന്ന് ചാടുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ഫുൾ അനങ്ങും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകൾ ഇച്ചിരി ഒന്ന് വേർക്കാൻ കണക്കിന് ഒരു ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യുക. അതുപോലെ സ്കിപ്പിംഗ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള എക്സസൈസ്. അതും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ സ്റ്റെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 വട്ടം സ്റ്റെയർ ഓടിച്ചടി കയറുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകളെല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം 1 മാസത്തെ ചലഞ്ച് എടുക്കാൻ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് 1 മന്ത് നമുക്ക് ചെയ്തു നോക്കാം. ചെയ്തിട്ടുള്ള റിസൾട്ട് എന്തായാലും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്ത് പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എൻ്റെ വീഡിയോ കണ്ടവർ എല്ലാവരുടെയും നന്ദി പറയുന്നു. അതുമാത്രമല്ല എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രം പോരാ, സൈഡിലൊരു ഐക്കൺ, ചെറിയൊരു ബെൽ ബട്ടൺ ഉണ്ട്, അപ്പോൾ അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, അത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കേ, ബൈ ബൈ.